ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അനുബന്ധമായ സംഭവ വികാസങ്ങളുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഏറ്റവും ഊർജം നൽകിയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ രണ്ട് വിഭാഗം ആളുകളുണ്ടായി. ദേശീയതയ്ക്ക് വേണ്ടി കഠിനമായും തീവ്രമായും വാദിക്കുന്ന തീവ്ര ദേശീയവാദികളും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരോട് പോരാടുകയും മിതമായിട്ട് വാദിക്കുകയും ചെയ്യുന്ന മിതവാദികളും ഉണ്ടായി. ഇവർ 1907 നടന്ന സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് രണ്ടായിട്ട് വേർപിരിഞ്ഞു. അതുകൊണ്ട് തന്നെ സൂറത്ത് സമ്മേളനം അല്ലെങ്കിൽ സൂറത്ത് പിളർപ്പ് എന്നും പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ. നമുക്ക് സൂറത്ത് സ്പ്ലിറ്റിനെ കുറിച്ച് ആദ്യം ഇന്ന് പരിചയപ്പെടാം. സൂറത്ത് സമ്മേളനം നടക്കുന്നത് 1907. 1907 സൂറത്ത് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. റാഷ് ബിഹാരി ഘോഷ് ആ സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും അതുപോലെ തീവ്രവാദികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൈപിരിയുന്നത്. അപ്പോൾ കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്നാണ് ചരിത്രകാരന്മാർ ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച സംഭവം സൂറത്ത് സ്പ്ലിറ്റ് 1907. ഇത് രണ്ട് വിഭാഗമായിട്ട് മാറുകയുണ്ടായി. അതിൽ മിതവാദികളുടെ നേതാവായിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. തീവ്രവാദികളുടെ നേതാവ് നമുക്കറിയാം, ബാലഗംഗാധര തിലക്. ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചിരുന്നത് പറഞ്ഞു റാഷ് ബിഹാരി ഘോഷ്. സൂറത്ത് സ്പ്ലിറ്റിന് ശേഷം മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നിക്കുന്നത് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ്. ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചിരുന്നത് എസ് സി മജുംദാറാണ്. അപ്പോൾ അതും ഇതോടുകൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിന് ശേഷം 1906 മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ധാക്കയിൽ വെച്ച്. ഡിസംബർ 30 നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനവിഭാഗത്തെ മതപരമായി ഭിന്നിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ചു ഭരിക്കുക എന്നുള്ള നയത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ പിറവി വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ പിറവിക്ക് ശേഷം 1909 അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിൻഡോയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മോർലിയും കൂടിച്ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഭരണ പരിഷ്കരണമാണ് 1909 മിൻഡോ മോർലി ഭരണ പരിഷ്കരണം. മിൻഡോ മോർലി ഭരണ പരിഷ്കരണം അറിയപ്പെടുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 മിൻഡോ മോർലി ഭരണ പരിഷ്കരണമെന്ന് അറിയപ്പെടുന്നത്. എന്താണ് മിൻഡോ മോർലി ഭരണ പരിഷ്കരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? മുസ്ലിം ലീഗ് അവിടെ രൂപീകരിച്ചു എന്ന് നമ്മൾ ഓർത്തെടുക്കുക. ആ ഒരു കോണ്ടസ്റ്റിലാണ് മിൻഡോ മോർലി ഭരണ പരിഷ്കരണ പ്രകാരം മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചുകൊണ്ട് മിൻഡോ മോർലി ഭരണ പരിഷ്കരണം മാറ്റങ്ങൾ വരുത്തി. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക കോൺസ്റ്റിറ്റ്യൻസി, റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യൻസി അനുവദിച്ചു. അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ച് പവർ ലഭിക്കും, അധികാരങ്ങൾ ലഭിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യക്കാർക്കിടയിൽ മതപരമായിട്ടുള്ള വിഭജനം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു മിൻഡോ മോർലി ഭരണ പരിഷ്കരണത്തിൽ പ്രധാനമായും
ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരണപരിഷ്കരണത്തിൻ്റെ അനന്തരഫലമായി വൈസ്രോയിയുടെ, അതായത് മിൻറ്റോ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ആദ്യമായിട്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ. ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. മിൻറ്റോ മോർലി റിഫോർമേഷൻ ആക്ടിൽ പറയാനുള്ളത്, ആദ്യം പറയാനുള്ളത് മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലം അനുവദിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത് പറയാനുള്ളത് എസ് പി സിൻഹ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ഇനി ഇതിനുശേഷം നമുക്ക് പറയാനുള്ളത് ലക്നൗ സമ്മേളനത്തെക്കുറിച്ചാണ്. 1916 ലക്നൗ സമ്മേളനം ചേരുന്നത്. ലക്നൗ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എ.സി. മജുംദാറാണ്. 1907 സൂറത്ത് സ്പ്ലിറ്റിൽ രണ്ടായി വേർപിരിഞ്ഞു, 1916 ഒന്നിച്ചു. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് നെഹ്റുവും ഗാന്ധിയും ആദ്യമായി കണ്ടുമുട്ടുന്ന സമ്മേളനം, കോൺഗ്രസ് സമ്മേളനം. അത് ലക്നൗ സമ്മേളനമാണ്. 1915 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ വന്നു. അങ്ങനെ 1916 സമ്മേളനത്തിൽ പങ്കെടുത്തു, അന്ന് നെഹ്റുവിനെ കണ്ടുമുട്ടി. ഓക്കെ, ഇത്രയുമാണ് അതിൽ പ്രധാനപ്പെട്ട സംഭവമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തിയതിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വളരെ കരുത്താർന്ന ഒരു ഊർജം നൽകി. അദ്ദേഹത്തിൻ്റെ ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ അതിനുശേഷം നടന്ന അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, അതിനുശേഷം നടന്ന ഖേദാ സത്യാഗ്രഹം, പിന്നീട് അങ്ങോട്ട് നിസ്സഹകരണ പ്രസ്ഥാനവും സിവിൽ ഡിസൊബീഡിയൻസും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും ഒക്കെ ആയിട്ട് ഗാന്ധിജിക്ക് ധാരാളം പങ്കുണ്ട്. അതിൽ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് 1917. 1915 എത്തിയ ഗാന്ധി ഒരു വർഷം ഇന്ത്യ ആകെ ചുറ്റി സഞ്ചരിച്ചു. എന്നിട്ടാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ഗാന്ധിജിയുടെ ആദ്യ ഇന്ത്യൻ സത്യാഗ്രഹം, സൗത്ത് ആഫ്രിക്ക നടത്തിയിട്ടുണ്ടെങ്കിലും ഗാന്ധിജിയുടെ ആദ്യ ഇന്ത്യൻ സത്യാഗ്രഹം, അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു പ്രദേശമാണ്, ബീഹാറിലെ ഒരു സ്ഥലമാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. ഈ സത്യാഗ്രഹം നീലം കർഷകരെ ബ്രിട്ടീഷുകാർ വളരെയധികം ചൂഷണം ചെയ്തു. അപ്പോൾ അതിനെതിരെ നടത്തിയിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ജീവിതം സജീവമാക്കാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയാണ് പ്രാദേശിക നേതാവ്. ബീഹാറിൽ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നേതാവ് നമ്മുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, ലോക്കൽ ലീഡർ, പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയാണ്. 2017 ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ 100th വാർഷികം ആഘോഷിക്കുകയുണ്ടായി. ഓക്കെ, ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധി പങ്കെടുത്ത അടുത്ത സമരമാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരമാണ്. മറ്റത് സത്യാഗ്രഹമായിരുന്നു, ഇവിടെ ആഹാരം കഴിക്കാതെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നടക്കുന്നത് 1918. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം അഹമ്മദാബാദ് തുണി മിൽ സമരത്തിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് പ്ലാഗ് ബോണസ് കിട്ടിയിരുന്നു. പ്ലാഗ് രോഗമാണ്, അതിൻ്റെ ഒരു ബോണസ് കിട്ടിയിരുന്നു. ആ ബോണസ് നിർത്തലാക്കിയതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണമെന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത, ഗാന്ധിജിയുടെ ആദ്യത്തെ
നിരാഹാര സമരം 1918 നടക്കുന്നു. അതിനുശേഷം നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഖേദാ സത്യാഗ്രഹം. ഖേദാ സത്യാഗ്രഹം നടക്കുന്നത് 1918 ഖേദാ സത്യാഗ്രഹം ഗുജറാത്തിലെ ഖേദാ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദാ സത്യാഗ്രഹം. ഖേദാ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്തിലാണ്. ചമ്പാരൻ എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ല നമസ്കാരം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.